മഹാത്മാ അയ്യങ്കാളിയുടെ 83-ാമത് ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനും മഹാത്മാ അയ്യങ്കാളി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആ ആശയങ്ങളുടെ പ്രസക്തി നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സാമൂഹ്യ നീതി ഉറപ്പു വരുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളോടൊപ്പം കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ ശക്തമായി അണിനിരത്താനുള്ള പ്രതിജ്ഞയെടുക്കാൻ കൂടിയിട്ടുള്ള അവസരം എന്നുള്ള നിലയിലാണ് ഇന്ന് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെല്ലാവരും ഇന്നിവിടെ ഈ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ ആശംസകൾ നേരുന്നു. അല്ല, ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയും കുടുംബ സ്വത്തായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു നെഹ്റു കുടുംബം. അതിൻ്റെ കൂടെ വയനാട് കൂടി കുടുംബ സ്വത്താക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എന്നുള്ള തീരുമാനമെടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ 5 വർഷക്കാലം വയനാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധിയെ ഇറക്കുമതി ചെയ്യുന്നത്? അതോ ഈ 3 മണ്ഡലങ്ങൾ, ഇത്രയും കാലം 2 മണ്ഡലങ്ങളായിരുന്നു, ഇപ്പം 3 മണ്ഡലങ്ങൾ കുടുംബ സ്വത്താക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം, ഇനി ഇവരുടെയൊക്കെ കാലശേഷം ഇവരുടെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഇവരുടെ അടുത്ത തലമുറ കൂടി ഈ വയനാട് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ 3 മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണോ ഈ പ്രഖ്യാപനമെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു കുടുംബത്തിലെ 3 പേർ, അമ്മയും 2 മക്കളും, ഈ നാട്ടിലെ നികുതിദായകരുടെ പണം ഉപയോഗിച്ച്, പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലിരുന്ന് അവരുടെ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യം, അത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ, ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവർ, അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമാൻ AK ആൻ്റണി പണ്ട് 1977 ഇന്ദിരാഗാന്ധിയെ ചിക്കമംഗളൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരായിട്ട് പ്രതിഷേധിച്ച ആളാണ്. AK ആൻ്റണിയുടെ അന്നത്തെ തീരുമാനത്തിൻ്റെ തുടർച്ച കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ അവർ ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.